ഹലോ ഗൈസ്, ടിറ്റോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നതിന് ഏതൊരാൾക്കും ഈസിയായി ചെയ്യാവുന്ന ഒരു മെത്തേഡിൽ ഓണം എങ്ങനെ ഫിറ്റ് ചെയ്യാനോ, അത് ഏത് ഓണം, എയർ ഓൺ ആയാലും സാധാ ഓണം ആയാലും കമ്പനി തരുന്നല്ല, അത് ഏത് ഓണം റിലേ വെച്ചിട്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ഗായ്സ്, ഇതാണ് നമ്മൾ ഇന്ന് ഫിറ്റ് ചെയ്യാൻ പോണ ഹോൺ. ഈ ഹോൺ എൻ്റെ വണ്ടിയിൽ കുറേ കാലേ കിടപ്പ്, ഒരു 3 കൊല്ലത്തോളമായി. റൂട്ട്സിൻ്റെ സാധനമാണ്, റൂട്ട്സ് വിൻടോൺ ഹോൺ എന്ന് പറയുന്ന സാധനമാണ്. സാധനം കുഴപ്പമില്ലാത്ത സാധനമാണ്, ഒരു 3 കൊല്ലത്തോളം അടുപ്പിച്ചാണ് എൻ്റെ വണ്ടിയിൽ ഉള്ളത്. ഇതിപ്പോൾ 2nd ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോയത്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ തന്നാൽ, ഒരു ഹോൺ നമുക്ക് ആവശ്യമുണ്ട്, ഒരു റിലേ നമുക്ക് ആവശ്യമുണ്ട്. ഈ റിലേ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് വയറിംഗ് എടുക്കാണ്ട് സിമ്പിളായിട്ട് വയറിംഗ് എങ്ങനെ എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സാധാരണ നമ്മൾ കമ്പനി കൊടുക്കുന്ന ഹോണിൻ്റെ പിൻ, നമ്മളെ കമ്പനി കൊടുക്കുന്ന ഹോണ് ഇവിടെയാണ് ഉണ്ടാവല്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഉണ്ടാവും 800. കണ്ടല്ലോ, നമ്മളിപ്പോൾ 2 വയർ എടുത്തിട്ടുണ്ട്. ഒന്ന് ബാറ്ററിയിൽ നിന്ന് വരാനും ഒന്ന് ബാറ്ററിയിലേക്ക് പോകാനും. എന്ന് പറഞ്ഞാൽ ഒന്ന് ഹോണിലേക്ക് പോകാനുള്ള വയറും ഒന്ന് ബാറ്ററിയിൽ നിന്ന് വരുന്ന വയറും. അങ്ങനെ 2 വയർ നമ്മൾ 4mm 5mm വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 2 പിന്നാണുള്ളത്. ഇപ്പോൾ കൊടുത്തിട്ടുള്ള പിന്നെന്ന് പറഞ്ഞാൽ ഇതാ, ഇതിൽ സ്വിച്ചിൻ്റെ ഡയഗർ ഉണ്ടാവും, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതാണ് സ്വിച്ചിൻ്റെ ഡയഗർ. ഓക്കെ, ഇതിൽ നോക്കി കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ബാക്കി വരുന്ന 2 വയറാണ് ഞാൻ പറഞ്ഞത്. ഒന്നെടുക്കുക, ബാക്കി 2 വയർ എടുത്തിട്ട് ഈ ബാക്കി 2 കാലിലങ്ങ് കയറ്റി കൊടുക്കുക. ബാക്കി 2 വയറാ, ഇതാണ് ബാക്കി 2 വയർ. ആ 2 വയർ മറ്റേ 2 കാലിനങ്ങ് ജോയിൻ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ വയറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിലേൻ്റെ വയറിൻ്റെ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. 4 കാലും കൊടുത്ത്, 2 കാലും മറ്റേ പഴയ ഹോണിൻ്റെ വയറും 2 പുതിയ വയറും. അതിൽ ഒന്ന് നമുക്കിപ്പം ബാറ്ററിയിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് കൂടി ഇങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് വൃത്തിയിലെടുക്കുക കേട്ടോ, ടാപ്പൊക്കെ ചെയ്ത് ബ്ലാക്ക് ആക്കി ടാപ്പൊക്കെ അടിച്ചിട്ട് എടുക്കുക. ഒന്ന് ഇങ്ങനെ റിലേയിലേക്ക് ഒന്ന് നേരെ കൊണ്ടുവന്ന് നമ്മളെ ബാറ്ററിയിലേക്ക് എടുക്കുക. ബാറ്ററിയിൽ ജോയിൻ്റ് അടിച്ച് വെക്കുക. അത് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് ജോയിൻ്റ് ചെയ്യാം, അതൊന്നും പ്രശ്നമല്ല. ഇത് അയച്ചിട്ടുള്ളൂ വെച്ച് ടൈറ്റ് ചെയ്യുക, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. 2nd വയറാണ് നമുക്ക് എടുത്തിട്ട് നമ്മളെ ഹോണിന് കൊടുക്കാനുള്ളത്. ഇതാണ് നമ്മൾ ഹോണിൻ്റെ 2 പോസിറ്റീവ് വരുന്നത്. 2 പോസിറ്റീവ് അപ്പുറം ഇപ്പോൾ ജോയിൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ 1 പോസിറ്റീവ് നിന്ന് മറ്റേ പോസിറ്റീവിലേക്ക് ആദ്യം ജോയിൻ ചെയ്യും. 2 ഹോണിൻ്റെ കൊണ്ട് 1 പോസിറ്റീവ് നിന്ന് മറ്റേ പോസിറ്റീവിലേക്ക് ജോയിൻ ചെയ്തിട്ട് അത് 2 കൂടി ഒറ്റ വയറാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് വെക്കാം. അത് ജോയിൻ ചെയ്ത് നമുക്ക് ടാപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹോൺ ഫിറ്റ് ആക്കണം. അതിന് നമ്മളെ പണ്ടേ ഈ വണ്ടിയുടെ ഹോൺ ഉണ്ടായത് ഈ പൊസിഷനിലാണ്. ഈ സ്ക്രൂവിനായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ഇത് നമ്മളെ ഷോക്കിൻ്റെ അവിടെ വരുന്നതാണ്. ഇതിൽ തന്നെയാണ് ഞാനിപ്പം കൊടുക്കാൻ പോകുന്നതും. നമുക്ക് അയച്ചു വെച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇത് വെച്ച് കൊടുക്കാം. എൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. യെസ്, അങ്ങനെ ആ പരിപാടി തീർന്നിട്ടുണ്ട്. ഇത് ഫുൾ ടൈറ്റ് നമുക്കിവിടെ എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ എർത്ത് നമുക്ക് കണക്ഷൻ കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ എർത്തും അതുപോലെ തന്നെ ഒന്നൊന്ന് ഒന്നിലേക്ക് എടുത്ത് എന്നിട്ട് മറ്റേയിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു എർത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ എർത്തിലേക്ക് ജോയിൻ്റ് അടിച്ച് എന്നിട്ട് ഇതിന്ന് ഒരൊറ്റ വയറായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് ഇതിൽ കൊടുക്കണം. ഈ നട്ടിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങ് ജോയിൻ്റ് ചെയ്ത് അടിച്ചാൽ മതി. ബാറ്ററിയിലേക്ക് എടുക്കണം, നിർബന്ധമില്ല. ബോഡി എർത്ത് ഉണ്ടാവും എല്ലായിടത്തും. ആവശ്യത നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ വയറിലൂടെ ജോയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫുൾ ടൈറ്റ് ആക്കാം. ഫുൾ ടൈറ്റ് തന്നെ പിടിക്കണം, നല്ല വൃത്തിക്ക് ടൈറ്റ് പിടിച്ചോ. ഓക്കെ, നല്ല ടൈറ്റ് തന്നെ ആയിക്കോണോ, എന്നാലേ എർത്ത് പാസ്സാവും. പിന്നെ ഈ വയറാണെന്നുള്ളത് ലാസ്റ്റ് ഹോണിൻ്റെ പോസിറ്റീവ് വയറ്. അത് നമുക്ക് ഇതിലേക്ക് കൂടി ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ബാക്കിലേക്ക് കൂടി എടുത്താൽ മതി. ഈ വയറൊന്നും നിങ്ങൾ വൃത്തിക്ക് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് നല്ല വൃത്തിക്ക് വേണമെങ്കിൽ വയറെടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചിരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കാഴ്ചത്ത് നമ്മൾ ഹോണ് ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൊത്തം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഹോണിൻ്റെ റിലേ വന്ന സ്ഥലം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ റിലേ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ റിലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നുള്ള 2 വയർ പോകുന്നതാണ് ഇത്. ഒന്ന് ബാറ്ററിയിലേക്കും ഒന്ന് ഒന്ന് ഹോണിലേക്കും, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹോണിൻ്റെ എർത്ത് വരുന്നത് ഇതാ, ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഹോണിൻ്റെ എർത്ത്. അത് ഒന്ന് ഇതിലേക്കും ഒന്ന് ഇതിലേക്കായിട്ട് കണക്ഷൻ കൊടുത്തിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വയറിംഗ്. ഇതാണ് ബാറ്ററി, ഞാൻ എടുത്ത വയർ. എല്ലും 5mm 4mm വയർ മാത്രം എടുത്താൽ മതി. അപ്പോൾ സിറാജ് ഒന്ന് അടിച്ചാൽ ഹോണ്. ഓ, സെറ്റ് അടിച്ചേ. ഓക്കെ, മറ്റേത് അടിച്ചേ. ഓക്കെ, 2 വർക്കിംഗ് ആണ്. എന്നാലും ഒന്ന് ഉറപ്പ് വരുത്തേക്കാം. അടിച്ചേടാ. ഓക്കെ, അടിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ, ഡീല് ഡീല്, സാധനം സെറ്റ്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഒന്ന് മുട്ടാണ്ട് നിൽക്കാൻ മാത്രം നോക്കിയാൽ മതി. ഇതിവിടെ ഒന്ന് വന്ന് മുട്ടാൻ നിൽക്കാണ്ട്. ഇതൊക്കെ നല്ല ചൂടാവുന്ന സാധനമാണ്, റെസിസ്റ്ററാണ്, കക്കാ ചൂടാവുന്ന സാധനമാണ്. അപ്പോൾ ഗായ്സ്, കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നമ്മൾ കാണിച്ചല്ലോ. എന്താ പറയുക, ഞാൻ ഇൻട്രോ പറഞ്ഞ പോലെ ഇതിനും സിമ്പിളായിട്ട് അമ്മക്കൊണ്ട് ആവില്ല, ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്ര സിമ്പിളാണ്. നിങ്ങൾക്ക് സ്വിച്ച് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ടാൽ സാധാ ഫോണും മറ്റേ സ്വിച്ച് ഇട്ടാൽ MBDA ഒന്നും പേടിക്കാതെ വണ്ടി ഓടിക്കണം അടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ആ അങ്ങനെ എയറോണൊക്കെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് വേറെ വീഡിയോയിൽ ചെയ്യാം. അത് കുറച്ച് ഡിഫിക്കൾട്ട് ആണോ എന്ന് ചോദിച്ചാൽ കാണുന്ന കുറച്ച് ഡിഫിക്കൾട്ടാണ്, ചെയ്യുന്നതൊക്കെ സിമ്പിളാണ്. കാണുന്ന കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം 3 വയർ ഉള്ളിലേക്ക് 3 വയർ പുറത്തേക്കല്ലേ എടുക്കണോ. അതുകൊണ്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടഫാണ്. അത് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു അമ്മ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അല്ലേ, അത് ചെയ്തു കൊടുക്കാം, ആവശ്യമുള്ള കാര്യമല്ല. അപ്പോൾ വീഡിയോ ബൈ ബൈ. വീഡിയോ തെറ്റി.